നിങ്ങൾ പുസ്തകം പഠിച്ചിട്ടുണ്ടോ? ഏ ഞാൻ അലിഗഡൊക്കെ പോയിട്ടുണ്ട്. ഓതാണ? അല്ല ചുമ്മാ സ്ഥലമൊക്കെ കാണാൻ. ഓ സർക്കിട്ട്. ആ സർക്കിട്ട് ഇവിടെ പിന്നെ ഓത്തുപുരയും പിന്നെ പള്ളിക്കൂടം ഒന്നും ഇല്ലല്ലോ. അതാ നല്ലത്, അക്കരെയൊക്കെ കുട്ടികൾ കഷ്ടപ്പെടുകയെന്നേ. അല്ലെങ്കിൽ ഈ പുസ്തകമൊക്കെ വായിച്ചിട്ട് എന്തിനാ? അതിന് സർക്കിട്ട് തന്നെ പോകണം, കുറേ നാടുകൾ കാണണം, അവിടുത്തെ ആൾക്കാരിൽ നിന്നൊക്കെ പഠിക്കണം. ഫിദ ഈ തീക്കൂടെ നടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? പട്ടീനെയും പൂച്ചേനെയൊക്കെ തിന്നുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? തീവണ്ടി, കപ്പൽ, ഇതൊന്നും പുസ്തകം വായിച്ചാൽ ഇതൊന്നും അറിയാൻ പറ്റില്ല. പോട്ടെ, ഫിദ മരിച്ചവരെ കണ്ടിട്ടുണ്ടോ? അവരോട് സംസാരിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? ആ അതുണ്ട് ജബ്ബാർക്ക, പുള്ളിക്ക് മരിച്ചവരെ കാണാൻ പറ്റും. ഓ അങ്ങനെ ഒരാളൂടെ ഉണ്ട്. അങ്ങനെ പുള്ളിക്ക് കൊറേ പേരുണ്ടാവില്ല കാണാൻ, ഇവിടെ മരിച്ചവരല്ലേ കൂടുതല്. അവരൊക്കെ സ്വർഗത്തിലും നരകത്തിലൊക്കെ പോകില്ലേ? ജബ്ബാർക്ക പറയുന്ന ആഗ്രഹങ്ങൾ ബാക്കിയുള്ളവർ മാത്രം ഇവിടെ കാണുന്ന. പൊളു പൊളു പൊളു, മരിച്ചവരെല്ലാരും ഇവിടെ തന്നെയുണ്ട്, അവരെങ്ങോട്ടും പോവില്ല. അല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, അവർക്ക് നമ്മളെ കാണാനും നമ്മൾ പറയുന്നത് കേൾക്കാനും പറ്റും. അതിന് ഈ മരിച്ചവരെ കണ്ടിട്ടുണ്ട്. പിന്നെ മരിച്ചവരെ കണ്ടവരെ കണ്ടിട്ടുണ്ട്. ആ അതാരാണോ? അത്ര വിൽപ്പനക്കാരൻ ഫക്കീർ. ഫക്കീർ മോനോട് വേറെ എന്തൊക്കെ പറഞ്ഞു കേക്കട്ടെ. വേറെ നമ്മൾ ഒരുപാട് ഇഷ്ടമുള്ളവർ മരിച്ചാലും നമ്മളെ വിട്ടവർ പോവില്ല, എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഓനാരോ പറഞ്ഞു പറ്റിച്ചേക്കല്ല. അവരെ നമുക്ക് കാണാൻ പറ്റുമോ? കാണാനോ? ആ പറ്റും, ചിലപ്പോ അവരെ കാണാൻ പറ്റും. ഞാൻ എന്റെ വാപ്പയെ കണ്ടിട്ടുണ്ട്, ഒരിക്കലും സ്വപ്നം കണ്ട് പേടിച്ചെണീറ്റപ്പോ ദൈവാപ്പിരിക്കണു. എന്നിട്ട് വാപ്പാക്ക് സുഖമാണെന്ന് ചോദിച്ചില്ലേ മോൻ? അതിനപ്പൊ തന്നെ എന്റെ ബോധം പോയില്ലേ. മോനെ കളിയാക്കണ്ട, ജബ്ബാറിന്റെ പടച്ചോൻ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്, അവന്റെ ഉള്ളിൽ ജിന്നുണ്ട്. ഉള്ളിലാ? അതെന്ത്? ഇയാള് ജിന്ന് തിന്നോ പിഴുങ്ങിയോ? ജിന്നുണ്ടെന്ന് ഇയാള് പറയുന്നല്ലേ, അതിന് തെളിവൊന്നുമില്ലല്ലോ. നീ ഈ പറഞ്ഞതിനൊക്കെ തെളിവുണ്ടാ? അതോ ഫക്കീർ പറഞ്ഞു കേട്ട അറിവ് മാത്രമേ ഉള്ളോ? ചിലപ്പോ ആരോ വിളിച്ച പോലെ തോന്നാറില്ലേ, ഫിദാ ഫിദാന്ന്. അതവരാ. ഇവരടുത്തുണ്ടെങ്കിൽ മൂത്ത് കാറ്റടിക്കുന്നതൊക്കെ പോലെയാ. ചിലപ്പോ ആടിന്റെ ചുര ഇവർക്ക്. ചിലപ്പോ ദാ, ചിലപ്പോ ഒരു കാര്യമില്ലാതെ ഇതുപോലെ തുമ്മും. ഇതാ ഒരു കാരണം. കണ്ടോ കണ്ടോ, ഫിദ ഇഷ്ടമുള്ള ആരോ ഇവിടെ നിപ്പുണ്ട്. ഞാൻ എന്നോട് അപ്പളെ പറഞ്ഞല്ലേ സുലൈമാനെ, അക്കരെ ഉള്ളവരുമായിട്ട് ബന്ധമൊന്നും വേണ്ടെന്ന്. അതപ്പോ ചക്ക, നീ അക്കരെ നിന്ന് ഓരേ വേണ്ടാധീനവും പഠിച്ച് ഇവിടെ വന്ന് ഞങ്ങളെ വഴി തെറ്റിക്കാൻ നോക്കല്ലേ? ഒരാളും ഈ പറഞ്ഞ കേക്കയില്ല, എന്റെ കൂടെ നിക്കയില്ല. Choo!